തമിഴ്നാട്ടിലെ മുതുമലയിൽ ഭാമ കാമാക്ഷി എന്ന രണ്ട് ആനകൾ കഴിഞ്ഞ 55 വർഷമായി ഉറ്റ സുഹൃത്തുക്കളാണ്. അത് ചുമ്മാ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. അവരുടെ പ്രിയപ്പെട്ട തീറ്റയെ കരിമ്പ് പോലും ഒരാൾക്ക് മാത്രമായി ആരും കൊടുക്കില്ല. കാരണം അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒരുമിച്ചാണ് എന്നതുപോലെയാണ്. അത്ര സ്നേഹത്തോടെയാണ് ഈ ആനകൾ കഴിയുന്നത്. ലാൽകൃഷ്ണ ഉണ്ടല്ലോ അല്ലേ. ഈ ആനക്കാഴ്ചകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പോഴും, ഇപ്പോൾ നേരത്തെ ബിജു പങ്കജൊക്കെ പലതവണ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. വളരെ സ്നേഹത്തോടെ വെറുമൊരു ചെറിയ കമ്പ് കൊണ്ട് മാത്രം ആനകളെ നിയന്ത്രിക്കുന്ന കാഴ്ചകൾ കാണാം അല്ലേ. ഇപ്പം വളരെ ശാന്തരായ, വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ആനകളെയാണ് കൂടുതലും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നത്. അവിടുത്തെ ഒരു അവയെ പരിപാലിക്കുന്നതിൻ്റെ ഒരു രീതിയുടെ പ്രത്യേകതയാകാം. ഇതെങ്ങനെയാണ് ഇവരുടെ ഈ 55 വർഷം, അതായത് 5 പതിറ്റാണ്ടായില്ലേ, അത്രയും നാളത്തെ ഒരു സൗഹൃദത്തിൻ്റെ കഥ? ഇവർ രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരാൾക്ക് 75 വയസ്സും ഒരാൾക്ക് 65 വയസ്സുമായി. അപ്പോൾ ഇവർ രണ്ടുപേരും കാണുന്നത്, അതായത് ഇവർ രണ്ടുപേരും ചെറുപ്രായം മുതൽ ഒരുമിച്ച് നടക്കുന്നവരാണ്, അന്ന് മുതലേ ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നവരാണ്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ ഒരു കഥ കൂടി പറയുന്നുണ്ട്. പണ്ടൊരു തവണ ഒരു കാട്ടിലൂടെ ഇവർ നടക്കുന്ന സമയത്ത് ഒരു പുലി ഇവരെ പിന്തുടർന്ന് വേട്ടയാടാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. ആ പുലി വന്ന സമയത്ത് അന്ന് കാമാക്ഷിയാണ് ഈ പുലിയുടെ മുന്നിലേക്ക് ചെന്നപ്പെടുന്നത്. കാമാക്ഷിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാണ്ട് കാമാക്ഷി തിരിഞ്ഞു ഓടുന്നുണ്ട്. രക്ഷിക്കാൻ വേണ്ടി ആ സമയത്ത് ഏറ്റവും ഉറ്റ സുഹൃത്ത് തന്നെ വരികയും പുലിയെ വിരട്ടി ഓടിച്ചു എന്നുള്ളതുമാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇത് അതിന് ദൃക്സാക്ഷികളായത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം നേരത്തെ ദിവീഷ് പറഞ്ഞാലേ, ഒരു കരിമ്പ് കാമാക്ഷിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാമാക്ഷിക്ക് ആ ഒരു കരിമ്പ് കൊടുത്തല്ലോ എന്ന് വിചാരിച്ച് അവരത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമൊന്നുമില്ല. രണ്ടുപേരും കരിമ്പ് മറ്റേ ആൾക്കൂടി കരിമ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ വേണ്ടി അവർ തയ്യാറാവുകയുള്ളൂ. അതായത് എനിക്കും മാത്രമല്ല എൻ്റെ ഫ്രണ്ടിനും വേണം എന്ന് പറയും. നമ്മളിപ്പോൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളുടെ കഥയൊക്കെ പറയുന്ന പോലത്തെ, ഇപ്പോൾ ദളപതിയിലൊക്കെ പറയുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, എൻ്റെ ഏറ്റവും വലിയ അടുപ്പമാണ്, ബന്ധമാണെന്നൊക്കെ പറയുന്ന പോലത്തെ രണ്ടുപേരും അത്രയും ഇണങ്ങി കൂടി ജീവിക്കുന്നവരാണ്. അവിടെ 2 കേജുകളുണ്ട്. അതിനൾക്ക് എന്തെങ്കിലും പറ്റിയ സംരക്ഷിക്കാമുണ്ട്. പക്ഷേ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റു കാര്യമോ ഉണ്ടെങ്കിൽ മറ്റേ ആൾ അയാളുടെ അടുത്തുനിന്ന് പോലും മാറില്ല. അയാളെ പരിചരിച്ചുകൊണ്ട് അയാളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇപ്പോഴും കൂടെ തന്നെ നിൽക്കും. നമുക്ക് ആദ്യം പറഞ്ഞ പോലത്തെ ഒരു അത്ഭുതമാണ്. നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യന്മാരുടെ കഥയിലാണ് ഇത്ര അടുത്ത സുഹൃത്തുക്കളും ബന്ധങ്ങളുടെയും കഥയൊക്കെ. മൃഗങ്ങളുടെ ഇടയിൽ അതുണ്ടോ? പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ലേ, മൃഗതുല്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൃഗങ്ങളെ വലിയ കൊച്ചാക്കി കാണാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും അവരാണ് കുറേ കൂടെ നമ്മളെക്കാളൊക്കെ ഉന്നതിയിൽ നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും പുറവും നടക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാഴ്ചകൾ. ഈ ജീവിതകഥ പറയുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന അതാണല്ലോ, രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം, അത്തരത്തിലുള്ള ആഴത്തിലുള്ളൊരു ബന്ധം, അത് നമ്മളെപ്പോലും അസൂയപ്പെടും. ഇനിയൊരു നല്ല സൗഹൃദം കാണുകയാണെങ്കിൽ ഭാമിയെപ്പോലെയും കാമാക്ഷിയെപ്പോലെയും എന്ന് അല്ലേ വേണമെങ്കിൽ അങ്ങനെ പറയാം. തിരിച്ചും ഉപമിക്കാവുന്നതല്ലേ ഉള്ളൂ. മനുഷ്യന് മാത്രമല്ല ഈ ക്രെഡിറ്റ് മൃഗങ്ങൾക്കുണ്ട്, ആനകൾക്ക് പ്രത്യേകിച്ചും ഉണ്ട് എന്നാണ് മനോഹരമായ കാഴ്ച. ശരി ലാലെ.